ഓണത്തിന് വെജിറ്റേറിയൻ സദ്യ ഒരുക്കുന്ന സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മലയാളിക്ക് മനമടുക്കുകയും ഭയപ്പെടുകയുമാണ്. കീശ കാലിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വിപണിയിലുള്ളത് എന്നുള്ളതിനാലാണ് മലയാളി നന്നായി ഭയപ്പെടുന്നത്. വിഭവസമൃദ്ധമായ സദ്യ എന്നത് ഓണത്തിന്റെ അവിഭാജ്യ ഘടകമായി അവശേഷിക്കെ ഇത്തരത്തിലൊരു സദ്യ ഒരുക്കാൻ ഒരു മാസം ജോലി പൂർണ്ണമായും ചെയ്യേണ്ടുന്ന അവസ്ഥയാണുള്ളത്. ഒരു മാസ ശമ്പളം പൂർണ്ണമായും വിനിയോഗിച്ചാൽ പോലും സാധാരണ കുടുംബങ്ങൾക്ക് ഓണത്തിന് കെങ്കമമായൊരു സദ്യ ഒരുക്കാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ തന്നെ വിപണിയിലുള്ളത്. ഓണം അടുത്തെത്തുന്നതോടുകൂടി ഈ വില ഇനിയും ഇരട്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അന്യസംസ്ഥാനങ്ങളെയാണ് പൂർണ്ണമായും പച്ചക്കറിക്കായി കേരളം ആശ്രയിക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ പലയിടങ്ങളിലും പച്ചക്കറി കൃഷി വ്യാപകമായിരുന്ന കാലമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴതെങ്ങും എങ്ങും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഒരു കിലോ പാവയ്ക്ക് ഇപ്പോൾ ചില്ലറ വില 60 രൂപ നൽകണം. പടവലത്തിന് 40 രൂപയും നൽകണം. ഉപ്പേരി വാങ്ങാം എന്ന് കരുതിയാലും കൈപൊള്ളുന്ന സാഹചര്യമാണുള്ളത്. പച്ച ഏത്തക്കായ്ക്ക് 55 മുതൽ 60 രൂപ വരെ വില നൽകേണ്ടി വരുമ്പോൾ ഒരു കിലോ ഉപ്പേരിക്ക് 240 രൂപയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ഓണമെത്തുമ്പോൾ ഇത് വീണ്ടും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പഴവർഗ്ഗങ്ങളുടെ വിലയും വ്യത്യസ്തമല്ല. ഏത്തപ്പഴത്തിന് 60 രൂപയും ഞാലിപ്പൂവിന് 60 രൂപയും നൽകണം. പയറാണെങ്കിൽ വിലയുടെ പേരിൽ തന്നെ പല രീതിയിലാണ് വിപണിയിലെത്തുന്നത്. നാടൻ പയറിന് 1 കിലോയ്ക്ക് 60 രൂപ നൽകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്ന പയറിന് 50 രൂപയാണ്, ചെറിയ പയറിന് 40 രൂപയാണ് 1 കിലോയ്ക്ക് നൽകേണ്ടുന്നത്. ഉള്ളി വില കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് നേരിയ ആശ്വാസം വിപണിയിലുണ്ട്. 60-50 രൂപ വിലയിലാണ് ഉള്ളി. സവോളയ്ക്കും ഇതേ വില തന്നെ നൽകേണ്ടുന്ന സ്ഥിതിയാണുള്ളത്. താരതമ്യേന ഉരുളക്കിഴങ്ങിനാണ് വിലക്കുറവ്. 28 രൂപയാണ് ഉരുളക്കിഴങ്ങിന്. മാങ്ങ 1 കിലോയ്ക്ക് 50 രൂപയും മുരിങ്ങയ്ക്ക് 40 രൂപയും വെള്ളരിക്കയ്ക്ക് 24 രൂപയും നൽകണം. എരശ്ശേരിയും അവിയലും വയ്ക്കാമെന്ന് കരുതിയാലും വൻതുക തന്നെ ചെലവഴിക്കേണ്ടി വരും. എരിശ്ശേരിയിലെ പ്രധാന ഇനമായ മത്തങ്ങയ്ക്ക് 20 രൂപയാണ് കിലോയ്ക്ക് വില. ചേനയ്ക്കാകട്ടെ 30 രൂപയാണ് വില. വിപണിയിലെ പൊള്ളുന്ന വില മൂലം സർക്കാർ വിപണിയിൽ എത്താമെന്ന് കരുതിയാൽ നിത്യോപയോഗ സാധനങ്ങൾക്കും വലിയ വില വർധനവാണ് സർക്കാർ വിപണിയിൽ പോലും ഉണ്ടായിരിക്കുന്നത്.